തൃശൂരിലെ പെരിഞ്ഞനത്ത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയെന്ന സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 23 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയേപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. നമ്മുടെ ഇവിടെ 23 കുട്ടികളാണ് രാവിലെ ട്രീറ്റ്മെൻറ്റായിട്ട് വന്നിട്ടുണ്ടായത്, വയറിളക്കവും ശർദിലുമായിട്ട്. അതിലിപ്പോൾ 5 പേര് ഒബ്സർവേഷനിലുണ്ട്, ബാക്കിയുള്ളവർ ട്രീറ്റ്മെൻ്റ് എടുത്ത് പോയി. പിന്നെ ഈ പെരിങ്ങനം പ്രദേശത്തുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കൊടുങ്ങല്ലൂരും ബാക്കി പ്രൈവറ്റ് ആശുപത്രിയിലും പോയിട്ടുണ്ടെന്നാണ് അറിവ് കിട്ടിയത്. ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വരും, സ്കൂളിൻ്റെ വാട്ടർ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ കാറ്ററിംഗ് സർവീസ് ബിരിയാണി ഏൽപ്പിച്ചു എന്ന് പറയുന്ന അവരുടെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഈ ആശുപത്രിയിൽ തന്നെ 23 കുട്ടികൾ ഒരുമിച്ച് ഒരേ ഭക്ഷണം കഴിച്ചവരെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഈ ഭക്ഷ്യ വിഷബാധ എന്ന സംശയം ഉറപ്പാക്കുന്നതല്ലേ? അതേപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തും. ഈ ഭക്ഷണം തയ്യാറാക്കിയവരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചുള്ള പരിശോധനയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോഴാണ് നടക്കുക? ക്രിസ്റ്റിന്, എന്തായാലും ഭക്ഷ്യവിഷബാധ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. ഈ പെരിഞ്ഞനം RMBHS സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നെല്ലാം ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. 23 പേരാണ് ഈ കുറ്റിലക്കടവ് ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടിയത് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 5 പേർ ഇപ്പോഴും ഈ ഒബ്സർവേഷനിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു സൽക്കാരം സ്കൂളിൽ നടക്കുകയുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ച ബിരിയാണിയായിരുന്നു അന്ന് അവിടെ വിളമ്പിയത്. ഈ ബിരിയാണിയിൽ നിന്നായിരിക്കാം ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നൊരു നിഗമനമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അന്ന് അവിടെ ഐസ്ക്രീമും പപ്സും അടക്കം വിതരണം ചെയ്തിരുന്നു. അതിന്റെ എല്ലാം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടൊരു പരിശോധന നടത്താനാണ് നിലവിൽ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ബിരിയാണി വിതരണം ചെയ്ത സ്ഥാപനത്തിൽ എത്തുകയും അവിടെ നിന്ന് ആരോഗ്യ വിഭാഗം ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്.